മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സലാം മാവൂർ. ഈ റബ്ബർ ഞങ്ങളൊക്കെ ലൈൻ്റെ മേലെ തട്ടിയിട്ടാണ്, കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പൊക്കെ ഞങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ടാണ് വരുന്നത്. ലൂസ് കണക്ഷൻ വരും, എന്നിട്ട് ഞങ്ങൾ KCB വിളിക്കുക, അവർ വന്നിട്ട് നോക്കും, എന്നിട്ട് ഫീസ് കെട്ടും. ഇതൊക്കെ ഞങ്ങൾക്കൊരു ഭീഷണി തന്നെയാണ്. രാത്രി ആയാലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആ ഭക്ഷണത്തിലൊക്കെ ഈ പ്രാണികൾ പാറി വന്നിരിക്കും. എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ട് തട്ടിക്കളയണം, കാരണം എങ്ങനെയാ തിന്നെ, എവിടെയൊക്കെ കഴിഞ്ഞ് വരുന്ന പ്രാണികളാണ് ഇതൊക്കെ. ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. മാവൂർ മീഡിയ പറയുന്ന ഇന്നത്തെ വിഷയം, മാവൂർ പഞ്ചായത്തിലെ പനങ്ങോട് കൊട്ടാരത്തിൽ വില്ലാസ്, 20 വീടുകൾ അടങ്ങിയിരിക്കുന്ന കൊട്ടാരം വില്ലാസിലെ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഞങ്ങളിന്ന് കൊണ്ടുവരുന്ന വിഷയം. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതോ, രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ, ഈ റബ്ബർ തോട്ട, റബ്ബറല്ല ഞങ്ങളുടെ പ്രശ്നം, ഇതിൽ വളർത്തുന്ന ഈ പയറ് ചെടിയാണ്. ഇത് ഇതിനുള്ളിൽ നിന്നിട്ട് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഒരുപാട് പ്രാണികൾ വരുന്നുണ്ട്. ഒച്ച്, ചേരട്ട, തേള്, അതേപോലെ പെരുമ്പാമ്പ്, ചേര, പാമ്പ്. ഈ കുട്ടികളൊക്കെ ഇവിടെ ഓടിക്കളിക്കുന്ന സമയത്തൊക്കെയാണ് പാമ്പുകളൊക്കെ പായുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഞങ്ങൾക്ക് ഈ റബ്ബർ തോട്ടത്തിൽ വളർത്തുന്ന ഈ ചെടി, പയർ ചെടി. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം എത്രയും പെട്ടെന്ന്, ഞാൻ ഇതിൻ്റെ ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരോടൊക്കെ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഒരു ഇതായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഞങ്ങളെ ഈ ഇത്രയും വീട്ടുകാർക്ക് ഭയങ്കര ഭീഷണി തന്നെയാണ്. ഞങ്ങൾ രാത്രിയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ പാമ്പ് പെരുമ്പാമ്പൊക്കെ കഴിഞ്ഞ് പോകുന്നത്. അതേപോലെ തന്നെ ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന വേറൊരു കാര്യമാണ്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിങ്ങളെയൊക്കെ വിളിച്ച് വരുത്തിയത്. കാരണം ഇത്രയും രാത്രി ആയാലുള്ള ബുദ്ധിമുട്ട് പറയണ്ട, വീട്ടിൽ ലൈറ്റ് ഇടാൻ പറ്റില്ല. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബഗ്ഗാണ്, വലിയ വലിയ ബഗ്ഗുകളുണ്ട്, ഇൻസെക്ട് കില്ലേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ അതിന് പുറമെ ഈ തേള്, കുത്തുന്ന തേള്, വിഷമുള്ള തേള്, എല്ലാ ഇതും ഇതിനുള്ളിലുണ്ട്. അപ്പം ഈ ഇതിൻ്റെ ഉടമ ആരാണ്? ഇതിൻ്റെ ഉടമ ഒരു പ്രേമനാഥൻ അല്ലേ? അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അയാളെ വെട്ടാന്ന് പറയും, ഒന്നും പറയില്ല, അയാൾ ശരിക്കും ഒന്നും പറയൊന്നുമില്ല. പിന്നെ അതിന് പുറമെ വേറൊരു ഇഷ്യൂസും കൂടെ ഉണ്ട്. ഇയാൾ ഇവിടെ വളം കൊണ്ടുവന്നിട്ടിടും. ഈ വളം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ പലർക്കും ആസ്തമുള്ളവരാണ്. അപ്പം ഈ മണം അടിച്ചിട്ട്, ഇതിന് മുമ്പ് ഒരു കുട്ടി ഇവിടെ ഒരു മോള് ഛർദ്ദിച്ച് പിന്നെ വീഴൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട്. അന്നും ഞാൻ ഇതിനെ പറ്റി ഹെൽത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ അവരൊക്കെ പറയും, ഞങ്ങളോട് പറയും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനെതിരെ എന്താ നമ്മൾ ചെയ്യുക, നിങ്ങൾ അവരോട് പറഞ്ഞു നോക്കി എന്ന് അവർ പറയുന്നുണ്ട്. ഞങ്ങൾ ഇയാൾ വരുമ്പോഴൊക്കെ പറയും, ഒരു പ്രാവശ്യം ഞാൻ തന്നെ നേരിട്ട് ചെന്ന് അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ വള ഇനി ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട് എന്ന്. എന്നതിൻ്റെ ശേഷം ഇവിടെ കുറഞ്ഞ സമയം അയാൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും എപ്പോഴാന്ന് അറിയില്ല, ഇട്ട് പിന്നെ ഈ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. Invest your sleep on right mattress. 4Wish mattress for healthy sleep.